ഇത് റജബ് മാസമാണല്ലോ, അഞ്ച് വക്ത് നിസ്കാരം അള്ളാഹു സമ്മാനമായി തന്ന മാസമാണ് റജബ്. 27-ന്റെ രാവ് ഓരോരുത്തർക്കും ഒരു സന്തോഷത്തിന്റെ സമയമുണ്ടാവും. ജീവിതത്തിൽ ഏറ്റവും നല്ല സന്തോഷമുണ്ടായ ഒരു സമയം ഏതാണ് എന്ന് ചോദിച്ചാൽ ഓരോരുത്തർക്കും പറയാനുണ്ടാവും. എന്നാൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുകയാണ്, തങ്ങളെ നിങ്ങൾക്ക് ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടമുണ്ടായ, ഏറ്റവും സന്തോഷം കൊണ്ട് കൽബ് നിറഞ്ഞൊരു സമയം ഏതാണ്? എന്തായിരിക്കും മുത്തുനബിയുടെ മറുപടി? അതിൽ യാതൊരു സംശയമില്ല, അള്ളാഹുവിന്റെ റസൂലിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സമയം അത് റജബ് 27-ന്റെ രാവായിരിക്കും. കാരണം ആ രാവിലാണ് അള്ളാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനെ കണ്ടത്, നാഥനായ റബ്ബിനെ കണ്ടത്. അതിനേക്കാളും വലിയ സന്തോഷം വേറെ ഇല്ലല്ലോ, അതിനേക്കാളും വേറെ സന്തോഷം വേറെ വരാനില്ല. ഖുർആൻ ഇറങ്ങിയ ദിവസമാണോ? അല്ല. മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോയ ദിവസമാണോ? അല്ല. അല്ലാഹുവിനെ കണ്ട രാവ് ആ സമയത്തെക്കാളും അള്ളാഹുവിന്റെ റസൂലിനെ സന്തോഷം നിറഞ്ഞ വേറൊരു സമയം ഉണ്ടാവൂല. റജബ് 27-ന്റെ രാവിനെ വലിയ പ്രത്യേകത മുത്തുനബിയുടെ കൽബ് സന്തോഷിച്ച രാവ് എന്നതാണ്. അതിനൊറ്റ കാര്യം ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, നിങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകുമ്പോ ബീവി മൈമൂന റളിയല്ലാഹു അൻഹയുടെ ഖബർ കാണാം. പരിശുദ്ധമായ മസ്ജിദ് ആയിഷ വിട്ട് കഴിഞ്ഞാൽ കുറച്ചപ്പുറം ചെന്നാൽ ഒരു റോഡ് സൈഡിൽ ബീവി മൈമൂന റളിയല്ലാഹു അൻഹയുടെ ഖബർ ഷരീഫ് ഉണ്ട്. അല്ലാഹു നമുക്ക് സിയാറത്ത് ചെയ്യാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മൈമൂന ബീവി റളിയല്ലാഹു അൻഹ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ട ഒരു ഭാര്യയായിരുന്നു. എല്ലാ ഭാര്യമാരും ഇഷ്ടമാണ്. ബീവി ആയിഷ റളിയല്ലാഹു ചോദിച്ചില്ലേ, ഏറ്റവും ഇഷ്ടം ആരോടാണ് നബിയെ? അപ്പോ നിങ്ങളോടാണ് ആയിഷ എന്ന് മുത്തു റസൂൽ പറഞ്ഞു. അപ്പൊ എന്നോട് പറഞ്ഞാ പോലെ മറ്റുള്ള എല്ലാ ഭാര്യമാർക്കും അത് അറിയണം. അതിനെന്താ വഴി? അപ്പോ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഏറ്റവും വലിയ ഹിക്മത്തുള്ള നേതാവാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു, ഈ ഈത്തപ്പഴം കയ്യിൽ പിടിക്കണം. ഈത്തപ്പഴത്തിന്റെ കുരു കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, ഇത് കയ്യിൽ പിടിക്കണം, ആരോടും പറയരുത് ഞാൻ തന്നിരുന്നു എന്ന്. നാളെ എല്ലാ ഭാര്യമാരുമുള്ള സദസ്സിൽ ആ ചോദ്യം എന്നോട് ചോദിക്കുമ്പോൾ ഞാനപ്പോൾ എല്ലാവരോടും ഞാനപ്പോൾ ഉത്തരം പറഞ്ഞുകൊള്ളാം. എല്ലാ ഭാര്യമാരുടെക്കലേക്കും പോയി എല്ലാ ഭാര്യമാരുടെ കയ്യിലും ഈത്തപ്പഴത്തിന്റെ കുരു കൊടുത്തു. അങ്ങനെ പിറ്റേ ദിവസം ചോദ്യം വരികയാണ് ആയിഷ ഉമ്മന്റെ, യാ റസൂലുള്ളാ, തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഭാര്യ ആരാണ്? ഈ കൊടുത്തത് ആർക്കും അറിയില്ല, ഒരു ഭാര്യക്കും അറിയില്ല ഇങ്ങനെ ഈത്തപ്പഴം മറ്റു ഭാര്യക്ക് കൊടുത്തിട്ടുണ്ടെന്നുള്ളത്. ചോദ്യം വന്നപ്പോ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ആരുടെ കയ്യിലാണോ ഈത്തപ്പഴുള്ളത്, ഈത്തപ്പഴത്തിന്റെ കുരു ഉള്ളത്, അവരോടാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാ ഭാര്യമാർക്കും സന്തോഷമായി, കാരണം എന്നോടാണ് ഇഷ്ടം, കയ്യിൽ ഈത്തപ്പഴം എന്റെ കയ്യിലുള്ളത്. അതാണ് സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാ ഭാര്യമാരോടും ഇഷ്ടം തന്നെയാണ്. പക്ഷെ മൈമുന ബീവി റളിയല്ലാഹു അൻഹ കൂട്ടത്തിലെ നല്ല ഭക്ഷണമുണ്ടാക്കുന്ന നല്ല കൈപുണ്യമുള്ള ഭാര്യയായിരുന്നു. അതുകൊണ്ട് മൈമുന ബീവി റളിയല്ലാഹു അൻഹയുടെ ഭക്ഷണം അള്ളാഹുവിന്റെ റസൂലിനെ വലിയ ഇഷ്ടമായിരുന്നു. മൈമുന എന്ന് പേരുള്ളവരൊക്കെ അങ്ങനെയാണെന്നൊക്കെ ആരൊക്കെയോ പറയുന്നത് കേട്ടിട്ടുണ്ട്. അല്ലാഹു ഏതായിരുന്നാലും ആ ഭക്ഷണം കഴിച്ചു മൈമൂന ബീവി റളിയല്ലാഹു അൻഹ. പരിശുദ്ധമായ മക്കയിൽ നിന്ന് മദീനയിലേക്കുള്ള യാത്രക്കിടയിലാണ് മരണപ്പെടുന്നത്. പക്ഷേ മൈമൂന ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞിരുന്നു, ഞാൻ എവിടെ വച്ച് മരണപ്പെട്ടാലും എന്റെ ശരീരം ഇന്ന് ഖബറുള്ള സ്ഥലത്ത് മറവ് ചെയ്യണേ. കൂടെയുള്ളവർ ചോദിച്ചു, എന്തേ മൈമൂന ബീവി അങ്ങനെ പറയാനുള്ള കാരണം? അപ്പോൾ മൈമൂന ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, ആ സ്ഥലം വലിയ പുണ്യമുള്ള സ്ഥലമാണ്.
വലിയ ബറക്കത്തുള്ള സ്ഥലമാണ്, വലിയ അനുഗ്രഹമുള്ള സ്ഥലമാണ്, എന്തേ എന്ന് ചോദിച്ചപ്പോ മൈമൂൻ നബി റളിയല്ലാഹു അൻഹു പറയാണ്, മുത്തുനബിയുടെ കൂടെ ഒരു ദിവസം ഞാൻ യാത്രയിൽ അവിടെ ടെന്റ് അടിച്ച് താമസിച്ചിട്ടുണ്ട്, ഒരു ടെന്റ് കെട്ടി താമസിച്ചിട്ടുണ്ട്. ആ ടെന്റിൽ ഞാനും മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും താമസിക്കുന്ന ആ രാത്രിയിൽ എന്റെ റസൂലുള്ളാഹി തങ്ങളെ എങ്ങനെയൊക്കെ സന്തോഷിപ്പിക്കാൻ കഴിയുമോ ആ രൂപത്തിലെല്ലാം ഒരു ഭാര്യ എന്ന നിലയിൽ ഞാൻ സന്തോഷിപ്പിച്ചിട്ടുണ്ട്. മുത്തുനബിയുടെ കൽബ് സന്തോഷിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. മുത്തുനബിയുടെ കൽബ് സന്തോഷിച്ച മണ്ണാണ് ആ മണ്ണ്, ആ മണ്ണിന് ബറക്കത്തുണ്ട്. അതുകൊണ്ട് ഞാൻ മരിച്ചാൽ എന്റെ ഖബർ അവിടെ മറവ് ചെയ്യണേ. ദീവി മൈമൂന റളിയല്ലാഹു അൻഹ അങ്ങനെയാണ് മൈമൂന ബീവി റളിയല്ലാഹു അൻഹ അവിടെ മറവ് ചെയ്തത്. അവരും അവരെ മഹബത്ത് നോക്കൂ മുത്തു മുഅ്മിനീങ്ങളെ, മുത്തു മുഅ്മിനാത്തുകളെ, എന്തൊരു മഹബത്താണ്! മുത്തു നബിയുടെ കൽബ് സന്തോഷിച്ച മണ്ണിന് പവിത്രത കാണുകയാണ്. സയ്യിദത്തുന ബീവി മൈമൂന റളിയല്ലാഹു അൻഹ ആ മുത്തു നബിയുടെ കൽബ് സന്തോഷിച്ച രാവിലെ പവറില്ലേ, പ്രത്യേകതയില്ലേ! സുബ്ഹാനല്ലാഹ്, രാത്രിയിൽ അല്ലാഹുവിന്റെ റസൂലിന് സമ്മാനം കൊടുത്തു അഞ്ചു വക്ത് നിസ്കാരം. അഞ്ചു വക്ത് നിസ്കാരം സ്വപ്നത്തിൽ കൊടുത്തതല്ല, അങ്ങനെയാണ് ബിദ്ആത്തിന്റെ കക്ഷികൾ പറയുന്നത്. ഒരു സ്വപ്ന യാത്രയായിരുന്നു, കുറക്കുകയല്ലേ മഹത്വത്തെ? അഞ്ചു വക്ത് നിസ്കാരത്തിന്റെ മഹത്വത്തെ കുറക്കുകയല്ലേ? ഒരു കേവലം ഒരു സ്വപ്നത്തിലൂടെ കൊടുത്തതാണോ? ഏറ്റവും ബഹുമാനമുള്ള അഞ്ചു വക്ത് നിസ്കാരം. അങ്ങനെ മനസ്സിലാക്കാൻ മാത്രം വിവരക്കേടുള്ളവരായി പോയല്ലോ ചില ആളുകൾ. അള്ളാഹു നമ്മുടെ കൽബ് നന്നാക്കി തരട്ടെ. ഒരു സ്വപ്നത്തിലൂടെ കൊടുത്തതാണോ? അല്ല. അല്ല, സ്വശരീരം കൊണ്ടുപോയി സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആർക്കും പ്രവേശനമില്ലാത്ത സ്ഥലത്ത് സിദ്റത്തുൽ മുന്തഹ കഴിഞ്ഞപ്പോ സയ്യിദുനാ ജിബ്രീൽ അലൈഹി ഇസ്ലാം പറഞ്ഞു, നബിയേ, ഇനി എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല, എന്റെ ചിറകുകൾ കരിഞ്ഞു പോകും. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂല്, പിന്നീട് ഒറ്റക്കുള്ള യാത്രയായിരുന്നു. അല്ലാഹുവിനെ കണ്ടു, കാണേണ്ടതുപോലെ കണ്ടു. അതൊരു അംഗീകാരമാണ്, അത് മുത്തുനബിയുടെ മഹത്വത്തെ വിളിച്ചറിയിക്കുകയാണ്. ആ സമ്മാനം അഞ്ചു വക്ത് നിസ്കാരം കൊടുത്തു. അത് ഉമ്മത്തിന് അല്ലാഹു നൽകിയ വലിയ സമ്മാനമാണ്. ഒരു ലെവലേശം ചെറിയ നന്ദിയുള്ള ഒരു അടിമ എന്താണ് ചെയ്യേണ്ടത്? അഞ്ചു വക്ത് നിസ്കാരം കൃത്യമായി നിസ്കരിക്കണേ. നിസ്കരിച്ചില്ലെങ്കിലും കുഴപ്പമെന്താ? ഞാൻ നിർത്തുകയാണ്. നിസ്കരിച്ചില്ലെങ്കിലും കുഴപ്പമെന്താ? ഭൗതികമായ ലോകത്ത് അങ്ങനെയാവും, ഇങ്ങനെയാവും, ബർക്കത്തുണ്ടാവൂല, മറ്റു അതൊക്കെ അവിടെ വെക്കട്ടെ. ഏറ്റവും പ്രധാനം എന്താ? നിസ്കാരം ഒരാൾ നിർവഹിച്ചില്ല എങ്കിൽ അയാൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ശിക്ഷ എന്താണ്? സൂഉൽ ഖാത്തിമത്താണ്. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനം മോശമായി ചത്തുപോകും. സൂക്ഷിക്കണേ, ഈമാനോടുകൂടെ മരിക്കണോ? അവസാനം നന്നായി മരിക്കണോ? അഞ്ചു വക്ത് നിസ്കരിക്കണേ. അത് കല്യാണത്തിന്റെ പേരിലായാലും, അത് സൽക്കാരത്തിന്റെ പേരിലായാലും, അത് അജ്മീറിലേക്കുള്ള യാത്രയുടെ പേരിലായാലും, ഏർവാടിയിലേക്കുള്ള യാത്രയുടെ പേരിലായാലും, എന്തിന്റെ പേരിലായാലും അഞ്ചു വക്ത് നിസ്കാരം ഒഴിവാക്കാൻ അല്ലാഹു ഒരാൾക്കും സമ്മതം തന്നിട്ടില്ല. ഒരു കാരണവുമില്ല. ഫ്ലൈറ്റിലൂടെ യാത്ര ചെയ്യുകയാണെങ്കിലും നിസ്കരിക്കണം. ഞാൻ കഴിഞ്ഞ ദിവസം ഒരാഴ്ച മുമ്പ് ദുബായിൽ നിന്ന് യാത്ര പുറപ്പെട്ടു. സുബഹിക്ക് 5-6 മണിക്കാണ് ഫ്ലൈറ്റ്. 5 മണിക്ക് ബോർഡിംഗ് ആരംഭിക്കും. എന്താ ചെയ്യേണ്ടത്? യാത്രക്കാര് വധുവെടുത്ത് റെഡിയായി ഫ്ലൈറ്റിൽ കയറുക. 5:45 വാങ്ങുകൊടുത്ത പിന്നെ നിസ്കരിക്കാൻ അവിടെ സമയമില്ല. പിന്നെന്ത് ചെയ്യണം? ഫ്ലൈറ്റിൽ വെച്ച് നിസ്കരിക്കണം. ഇരുന്ന് നിസ്കരിക്കണം. അവിടെ
വെച്ച് നിസ്കരിക്കണം. എത്രയോ ആളുകൾ നിസ്കാരം നഷ്ടപ്പെടുത്തി. അത് അവസാനത്തെ യാത്രയായാലോ അള്ളാഹുവിന്റെ നടന്ന മറുപടി പറയാ കലായിൽ നിന്ന് അവർ ഒഴിവാകും. നാട്ടിൽ വന്നിട്ട് മടക്കി നിസ്കരിക്കണം, അത് വേറെ വിഷയം. കലായിൽ നിന്ന് ഒഴിവാണ്. അതുകൊണ്ട് ഏത് യാത്രകളുടെ പേരിലായാലും ഏത് കല്യാണത്തിന്റെ പേരിലായാലും നിസ്കാരം ഒഴിവാക്കരുതേ. അഞ്ചു വക്ത് നിസ്കാരം മസ്താണ്, അത് കൃത്യമായി നിർവഹിക്കണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. എന്നാൽ മഹാനായ ഹാജാ തങ്ങളുടെ കുതിര, ആ കുതിര നല്ല നന്ദിയുള്ള കുതിരയാണ്. ആ കുതിരയെ മഹാനവറുകളെ മലയുടെ മുകളിൽ നിന്ന് ശത്രുക്കൾ കല്ലുരുട്ടി കൊല്ലാൻ വേണ്ടി ശ്രമിച്ചു. ആ ശ്രമിച്ച സമയത്ത് ആ കല്ലിനെ വളരെ തന്ത്രപരമായി തട്ടി മാറ്റുകയാണ് ഹാജാ തങ്ങളുടെ കുതിര. ആ അപകടത്തിൽ കുതിര മരണപ്പെടുകയാണ്. ആ കുതിരയെ അവിടെ മറവ് ചെയ്യുകയാണ് ഹാജാ തങ്ങള്. ഇന്നും അജ്മീറിലേക്ക് ചെന്നാൽ ആ കുതിരയെ മറവ് ചെയ്ത സ്ഥലത്ത് നിങ്ങൾ നിങ്ങളുടെ ചെവിയൊന്ന് വെച്ച് നോക്കിയാൽ കുതിര ഓടുന്ന ടക്ക് 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 ശബ്ദം ഇന്നും കേൾക്കാം. അതാണ് ഖാജാ മുഈനുദ്ദീൻ ചിസ്തിയിൽ അജ്മീരി റളിയല്ലാഹു അൻഹു. അവിടുത്തെ സിയാറത്ത് ചെയ്യണം, അവിടുത്തെ ഹളറത്തിലേക്ക് ചൊല്ലണം. എല്ലാത്തിനും ഉത്തരമാണ് അല്ലാഹു. തൗഫീഖ് നൽകട്ടെ, അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇൻഷാല്ലാ ഞാൻ എന്റെ സംസാരം നിർത്തുകയാണ്. ഹാജാ തങ്ങളുടെ ഹളറത്തിൽ ചെല്ലുമ്പോ അവിടെ നിന്ന് ഇബാദത്തിൽ കഴിഞ്ഞുകൂടിയ ചില്ലകളുണ്ട്. ആ ചില്ലകളുടെ അകത്തളങ്ങളിലേക്ക് പ്രവേശിച്ചാൽ ആ ചില്ലകളിൽ കുറെ കൂർത്ത മുനകൾ കാണാം. ഗുഹയുടെ അകത്തളങ്ങളിൽ കൂർത്ത മുനകൾ കാണാം. മുകളിലോട്ട് നോക്കിയാൽ ആ മുനകൾ എന്താണെന്നറിയുമോ? ഹാജാ തങ്ങൾ ഖുർആനോദി അല്ലാഹുവിന്റെ അദാബിന്റെ ആയത്തുകളെ കാണുമ്പോ അവിടുന്ന് പൊട്ടി പൊട്ടി കരയുകയാണ് ഖുർആൻ ഓതുക എന്നത് ഹാജാ തങ്ങളുടെ വലിയ ഹോബിയായിരുന്നു. അതുകൊണ്ടാണ് മദനീയ കുടുംബത്തോട് നമ്മൾ പറഞ്ഞു, റജബ് ഒന്നിന് പ്രഖ്യാപിച്ചു. റജബ് 27-ന്റെ രാവിൽ വലിയൊരു ആത്മീയമായ സമ്മേളനം നടക്കുകയാണ്. മിഅ്റാജ് ആത്മീയ സമ്മേളനം. അല്ലാഹുവിന്റെ അനുഗ്രഹത്താൽ അബ്ദുൽ നാസർ ഹാജി എന്ന് പറയുന്ന നല്ല ഒരു മനുഷ്യൻ 10 ഏക്കർ സ്ഥലം, വിശാലമായ സൗകര്യങ്ങളുള്ള, കാണാൻ നല്ല ചന്തമുള്ള, നല്ല അഴകുള്ള ഒരു മനോഹരമായ സ്ഥലം, 15 കോടി രൂപയോളം വരുന്ന സ്ഥലം, അൽഹംദുലില്ലാഹ് മദനീയത്തിന് വേണ്ടി തന്നു. ഇൻഷാല്ലാ ഇനി അവിടെ മദനീയം അക്കാദമി വരികയാണ്. അതിന്റെ ആദ്യത്തെ ശിലാസ്ഥാപനം ഈ ലോകം കണ്ട തുല്യതയില്ലാത്ത വ്യക്തി പ്രഭാവത്തിന്റെ ഉടമ മഹാനായ ശൈഖുനാ സുൽത്താനുൽ ഉലമ ഉസ്താദവരുടെ പുണ്യം ചെയ്ത കൈകളെ കൊണ്ട് അതിന്റെ ഔദ്യോഗികമായ ഉദ്ഘാടനം നിർവഹിക്കപ്പെട്ട് കഴിഞ്ഞു. ഉസ്താദ് തൊട്ടതെല്ലാം പൊന്നാണ്. അൽഹംദുലില്ലാ.